ത്രിയേക ദൈവത്തിന് സ്തുതി കരയേറ്റുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചൽ പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ്റെ YMCA നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എൻ്റെ സംഘാടകരെ മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും സ്നേഹവചസ്സുകൾ എന്ന് പറയുന്നതായിട്ടുള്ള ഈ സംരംഭം കോവിഡിൻ്റെ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് ഈ ദുരന്ത ഭൂമിയിൽ പ്രകാരം അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ശുശ്രൂഷ അനേകരെ സ്വാധീനിപ്പിക്കത്തക്ക രീതിയിൽ ആശ്വസിപ്പിക്കത്തക്ക രീതിയിൽ ഈ നാളുകളിൽ ചെയ്തു വന്നു എന്നുള്ളത് പ്രശംസനീയം തന്നെയാണ്. അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചതായിട്ടുള്ള സെക്രട്ടറിയായി പ്രവർത്തിച്ചതായിട്ടുള്ള ശ്രീമാൻ സാം ജോസ് തുടങ്ങിയതായിട്ടുള്ള ആളുകളുടെ സേവനം ഏറ്റവും ശ്ലാഘനീയമാണ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ഓൺലൈൻ വഴി ഇങ്ങനെ അറിയിക്കുന്ന ഈ സന്ദേശത്തിൻ്റെ പരമ്പരയുടെ അവസാനത്തെ മീറ്റിംഗാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിൻ്റെ ഈ അവസാനത്തെ മീറ്റിങ്ങിൽ ഒരു വാക്ക് സംസാരിക്കാനായി എനിക്ക് ലഭിച്ചതോർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം. ഏതാനും ചില നാളുകൾക്ക് മുമ്പ് എന്നെ ഒന്ന് ക്ഷണിച്ചു, ഇതിനാണ് ക്ഷണിച്ചത് എന്ന് ഞാൻ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു. പക്ഷേ അന്ന് ശാരീരിക സുഖമില്ലാതെ വിശ്രമിക്കുകയായിരുന്നതുകൊണ്ട് സാധിച്ചില്ല. ഏതായാലും ഇത് ദൈവഹിതമായി ഞാൻ കരുതട്ടെ. ദൈവത്തിൻ്റെ സ്തുതി കരയേറ്റുന്നു എന്നെ കേൾക്കുന്നവർ കാണുന്നവർ എല്ലാവർക്കും. വീണ്ടും വരുന്നവനായിട്ടുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. അധിക സമയം നമുക്കില്ലല്ലോ. ഒന്ന് രണ്ട് വാചകങ്ങളിൽ മാത്രം ചെറിയ ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗ്ലൂക്കോസിൻ്റെ വിശുദ്ധ അസോസിയേഷൻ 4:42 42-ാമത്തെ വാക്യം ഞാൻ ഇപ്രകാരം വായിക്കട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4:42 നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞു അവൻ്റെ അരികത്ത് വന്ന് തങ്ങളെ വിട്ട് പോകാതിരിക്കാൻ അവനെ തടഞ്ഞു. അതിൻ്റെ മുകളിൽ നാം വായിക്കുന്നത് അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. നാം സാധാരണ വേദപുസ്തകത്തിൽ നാം കാണുന്നത് കർത്താവ് നമ്മെ തിരഞ്ഞ് എത്തുന്നവനാണ്, എത്തിയിട്ടുണ്ട്, എത്തിക്കൊണ്ടിരിക്കുന്നു, ഇനി എത്തുകയും ചെയ്യും. അവൻ നമ്മെ തിരയുന്നവനാണ്, അവൻ കടന്ന് നമ്മെ വന്ന് നമ്മളെ സ്നേഹിക്കുന്നവനാണ്. നമ്മുടെ വിവിധ ആവശ്യങ്ങളിലും പ്രശ്നങ്ങളിലും ഇടപെട്ട് നമ്മെ സ്വാധീനിപ്പിക്കുന്നവനും ആശ്വസിപ്പിക്കുന്നവനും. ഈ വായിച്ച ഭാഗത്ത് നേരെ തിരിഞ്ഞുള്ള ഒരു ചിന്തയാണ് നാം കാണുന്നത്. പുരുഷാരം അവനെ തിരഞ്ഞ് അവൻ്റെ അരികത്ത് വന്ന് തങ്ങളെ വിട്ടു പോകാതിരിക്കാൻ അവനെ തടുത്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ചിന്ത എത്രയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ടുള്ളവർ, അത് തിരയുന്നവർ, അത് മനസ്സിലാക്കുന്നവർ വേദപുസ്തകത്തിൽ നാം കാണുന്നു. ഒരു പുരുഷാരം, ഒരു മാസ് അറ്റംപ്റ്റാണ് പുരുഷാരം അവനെ തിരഞ്ഞ് അവൻ്റെ അരികത്ത് വന്ന്. എന്തിനാണ്? തങ്ങളെ വിട്ടുപോകാതിരിക്കാൻ അവനെ തടുക്കും. വേറെ ഒരു ഭാഗത്ത് നാം കാണുന്നുണ്ട് കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ യേശുവിൻ്റെ അടുത്ത് കുഞ്ഞുങ്ങൾ വരാതിരിക്കാൻ ശിഷ്യന്മാർ കർത്താവിനെ തടുത്തതായിട്ട് മനസ്സിലാക്കും. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെ അധികാരികൾ അവനെ തടുത്തതായിട്ട് നാം മനസ്സിലാക്കും. കർത്താവ് ക്രൂശീകരണത്തിന് പോകുന്നതായിട്ടുള്ള അവസരത്തിൽ പത്രോസ് മാറ്റി നിർത്തി
ഗുരുവേ നിനക്കങ്ങനെ സംഭവിക്കരുത്, നീ ക്രൂശിക്കപ്പെടരുത്, നീ മരിക്കരുത്, നീ കഷ്ടം അനുഭവിക്കരുത് എന്ന് പറഞ്ഞ് കർത്താവിനെ തടുക്കാനായിട്ട് ശ്രമിക്കും. ഇവിടെ ഇതാ ഒരു കൂട്ടം ജനം, അതും എവിടെയാണ്? നിർജ്ജന പ്രദേശത്ത്, ആരും വരാൻ മടിക്കുന്നിടത്ത്, ഒരു ജനത്തെയും കാണുവാനില്ലാത്തിടത്ത് യേശുവിൻ്റെ അടുത്ത് ചെന്ന് കർത്താവിനോട് ആവശ്യപ്പെടുകയാണ്, ഗുരുവേ തങ്ങളെ വിട്ടുപോകരുത് എന്ന് പറഞ്ഞ് കർത്താവിനെ തടുക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം അത്രമാത്രം ശ്രേഷ്ഠമാണ്, ഊഷ്മളമാണ്. കർത്താവിൻ്റെ സാന്നിധ്യം അതുല്യമാണ്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിഷ്പ്രഭമായി പോകും. കർത്താവിനെ കാണുവാൻ ശ്രമിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരിക്കൽ കണ്ടിട്ടുള്ളവർക്ക്, അവരുടെ അടുത്തു നിന്ന് പോകാതിരിക്കാൻ അവനെ തടുക്കുവാനായിട്ട് അവർക്ക് ആഗ്രഹം തോന്നും. നമുക്കറിയാം, മോശ കർത്താവിനോട് ദൈവത്തോട് പറയുന്നുണ്ട്, ഹോവയോട് പറയുന്നുണ്ട്, കർത്താവെ നിന്റെ സാന്നിധ്യമില്ലാതെ എന്നെ അയക്കരുത്. ദാവീദ് എപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി ഇരിക്കുകയും കർത്താവിൻ്റെ സാന്നിധ്യം കാംക്ഷിക്കുകയും ചെയ്തതായിട്ട് നമുക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ, നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നവർ, ഫോർ എക്സാമ്പിൾ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും മക്കൾ അമ്മയപ്പന്മാരെയും ഒക്കെ വിട്ടുപിരിയാതെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരെവിടെയെങ്കിലും പോയാൽ എപ്പം വരും എന്ന് എപ്പോഴും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം അത്രമാത്രം ആ സ്നേഹത്തിൻ്റെ ആഴം കൂടുന്തോറും അവരുടെ സാന്നിധ്യം നമ്മളോട് അടുത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ തീക്ഷ്ണതയും ഇൻറ്റൻസിറ്റിയും കൂടും. ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമത്രേ. ഞാൻ യഹോവയുടെ ഒരു കാര്യം ഉപേക്ഷിച്ചു പോകു തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാൻ, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ ദാവീദ് ആഗ്രഹിക്കുന്നു. പിന്നെ ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ യഹോവയുടെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി അത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഭക്തന്മാരെ വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഈ ഭക്തന്മാരൊന്നും അവരുടെ ജീവിതം അനുകൂലമല്ലായിരുന്നു. ജീവിതം സകലമായ രീതിയിലും പ്രതികൂലമാണ്. പർവ്വത സമാനമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഇടയിൽ, ബാഖായുടെ താഴ്വരയിൽ, കണ്ണുനീരിൻ്റെ താഴ്വരയിലൊക്കെയാണ് ഈ ഭക്തന്മാർ കർത്താവിൻ്റെ സാന്നിധ്യം വേണം, അത് വിട്ടുമാറരുത്, വിട്ടുപോകരുത് എന്ന് ആഗ്രഹിച്ചു. എമ്മൗസിലേക്ക് പോയതായിട്ടുള്ള ശിഷ്യന്മാർ നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞ്, ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ്, സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാർ, ഈ രണ്ട് എമ്മൗസിലേക്ക് പോയതായിട്ടുള്ള രണ്ട് ശിഷ്യന്മാരും കർത്താവും കൂടെ കുറേ ഏറെ നേരം തമ്മിൽ സംവാദിച്ചും സംസാരിച്ചും പോകുന്നത് കാണാം. അവിടെ ശിഷ്യന്മാർ, അവൻ കുറച്ച് അവരെ താമസിക്കുന്നതിൻ്റെ അടുത്തൊക്കെ എത്തിയതായിട്ടുള്ള അവസരത്തിൽ കർത്താവ് മുമ്പോട്ട് പോകുവാനായിട്ട് ആഗ്രഹിച്ചു, മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. സംഭവത്ത് വായിക്കുന്നു, അപ്പോൾ ശിഷ്യന്മാർ അവനെ തടുത്തു, നേരം നന്നേ വൈകി, ഞങ്ങളുടെ കൂടെ പാർപ്പാനായിട്ട് ഇവിടെ വരിക എന്ന് പറഞ്ഞ് കർത്താവിനെ അവർ നിർബന്ധിക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. കർത്താവിൻ്റെ കൂടെ താമസിച്ചു. താമസത്തിൻ്റെ അനന്തര ഫലമൊക്കെ നമുക്കറിയാം, എന്താണ് സംഭവിച്ചത് എന്ന്. അവർ കർത്താവിനെ മനസ്സിലാക്കി, കർത്താവിനെ കാണുവാനായിട്ട് അവരുടെ കണ്ണുകളെ തുറന്നു. അപ്പം ഞാൻ പറയുന്നത്, ദൈവിക സാന്നിധ്യം അത്രമാത്രം ആഗ്രഹിക്കത്തക്കതും അനുഗ്രഹിക്കപ്പെട്ടതും ആണ്. ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും ജീവിതത്തിൻ്റെ ആശ്വാസവും ജീവിതത്തിൻ്റെ സ്വാന്തനവുമൊക്കെ ദൈവിക സാന്നിധ്യവും ദൈവകൃപയും. ദൈവത്തോടുകൂടെ താമസിക്കുന്നത്, ദൈവത്തോടുകൂടെ വസിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള സംഗതി. അതുകൊണ്ട് പുരുഷാരം വന്ന് തങ്ങളെ വിട്ടുപോകാതിരിക്കാൻ അവനെ തടഞ്ഞു. ദുരന്ത ഭൂമിയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നമ്മളെ സ്നേഹിച്ചവരും നമ്മൾ സ്നേഹിച്ചവരുമായിട്ടുള്ള ഒത്തിരി പേര് നമ്മുടെ കേരളക്കരയിൽ നിന്നും, ഭാരത രാജ്യത്തിൽ നിന്നും, വിവിധ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു, ഭൂമിക്ക് നഷ്ടപ്പെട്ടു. നമ്മളായിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മളെക്കാട്ടിലൊക്കെ ശ്രേഷ്ഠർ, നമ്മളെക്കാട്ടിലൊക്കെ നല്ലവർ ജീവിച്ചിരുന്നെങ്കിൽ നമ്മെക്കാട്ടിലും ഈ ഭൂമിക്ക് പ്രയോജനം ഉണ്ടായിരുന്നവർ, നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും YMCA ഒക്കെ
പ്രയോജനമുണ്ടായിരുന്ന യൗവനക്കാര്, വാർദ്ധക്യമുള്ളവര്, ചെറുപ്പക്കാര്, കുഞ്ഞുങ്ങൾ, പ്രായ ഭേദമന്യേ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ നമ്മെ ദൈവം ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് അവൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നമുക്കിരിക്കാം. 91 സങ്കീർത്തനം പലവർക്കും കാണാതറിയാമായിരിക്കുമല്ലോ. അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു. യഹോവയെക്കുറിച്ച് അവൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. ആ സാന്നിധ്യത്തിനായി നമുക്ക് കാംക്ഷിക്കാം. ഈ ജീവിതത്തിൻ്റെ പർവ്വതസമാനമായിട്ട പ്രശ്നങ്ങളുടെ പ്രതികൂലങ്ങളുടെ താഴ്വരയിൽ കൂടെ കടന്നു പോകുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റളവ്. അവർക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ഞങ്ങളെ വിട്ടുപോകാതിരിക്കാൻ യേശുവിനെ തടുക്കുന്ന ഒരനുഭവം പ്രാർത്ഥനയിലൂടെ, ജീവിതത്തിലൂടെ, ദൈവസ്നേഹത്തിലൂടെ, മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ YMCA പ്രത്യേകിച്ച് പൂവച്ചൽ YMCA സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എന്നായി ക്ഷണിച്ചവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി കരയിക്കുകയും ചെയ്യുന്നു. നന്ദി. ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കും.